താങ്കളുടെ പുതിയ സംരംഭമായ കേരള ഹിസ്റ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡയറക്ടറി കുറിച്ചൊന്ന് വിശദീകരിക്കാം. അത് കുറച്ച് ദീർഘമായിട്ട് പറയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ മുസ്ലിമുകളെ പറ്റി അവരുടെ ആവിർഭാവം തുടങ്ങി അവസാനം വരെയുള്ള ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലീഷുകാർ എഴുതിയതാണ്. അത് ഇംഗ്ലീഷുകാർ എഴുതിയത് അതിന് അവരോട് ഞാൻ പറഞ്ഞില്ലേ 1792 മുതൽ തന്നെ അവരോട് എതിർത്ത് നിന്ന ഒരു സമൂഹത്തെ അവർക്കെതിരായിട്ട് 82 ലഹളകൾ നടത്തി അവരെ ഒരു കാലത്തും സ്വൈര്യതയോടുകൂടി ഭരണം നടത്താൻ സമ്മതിക്കാതിരുന്ന ഒരു സമൂഹമായിരുന്നു മുസ്ലിം കേരളത്തിലെ മുസ്ലിമുകൾ. അപ്പോൾ അവരെ പറ്റി ഈ അവിടെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഇതേ രീതി വടക്കേ ഇന്ത്യയിലും ഇതേ രീതി തന്നെ അനുവർത്തിച്ചിരുന്ന മുസ്ലിംകൾക്കെതിരായിട്ട് മുസ്ലിം ചക്രവർത്തിമാരെ പറ്റി എല്ലാം ചീത്തയായി എഴുതിയിരുന്നത് പോലെ തന്നെ ഇവിടെയും ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മുസ്ലിംകളെ പറ്റിയുള്ള എല്ലാ തരം ദൂഷ്യ ആരോപണങ്ങളും നിരത്തുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. ആദ്യം ഇവിടെ ചരിത്രം തന്നെ കേരള ചരിത്രം തന്നെ ആദ്യമായിട്ട് അതിൻ്റെ ഒരു രൂപത്തിൽ എഴുതിയത് ലോകനാണ്, വില്യൻ ലോകൻ. മലബാറിലെ കളക്ടറായിരുന്ന അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. നമുക്ക് അദ്ദേഹത്തിനോട് നന്ദിയുണ്ടായിരിക്കുക. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ആ നയം എന്നുള്ള നിലക്ക് മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോഴും ഇവിടെ നടന്നിട്ടുള്ള മലബാർ ലഹളകളെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോഴും എല്ലാം തന്നെ അദ്ദേഹം തനി ഇംഗ്ലീഷുകാരൻ്റെ സ്വഭാവം കാണിക്കുകയും അങ്ങനെ ഒരു നികൃഷ്ട സമുദായമായിട്ട് ജംഗിൾ മാപ്ലാസ് എന്നാണ് പറയുന്നത്, കാടൻ മാപ്ലമാർ എന്നാണ് മലബാറിലെ മുസ്ലിമുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അവരുടെ നേതാക്കന്മാർ ഉണ്ണിമൂസ മൂപ്പിനെയോ അല്ലെങ്കിൽ ചെമ്പം പോക്കരെയോ അത്തംകുരുക്കനെയോ അതേ അതിനുശേഷമുള്ള ആളുകളെയോ ഒക്കെ കുറിച്ച് തന്നെ പറയുന്നത് ഈ ജംഗിൾ കാടൻ മാപ്ലമാരുടെ നേതാക്കന്മാരെന്നാണ്. അങ്ങനെ വെറും കാട്ടാളന്മാരായിട്ട് അസംസ്കൃതരായിട്ടുള്ള വിഭാഗമായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സമുദായം എന്നുള്ള നിലയിൽ മറ്റ് ഏത് സമുദായത്തെക്കാളും കൂടുതൽ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെയും സാമൂഹ്യ പുരോഗതിയെയും സാംസ്കാരിക സാഹിത്യ ബുദ്ധയും പുഷ്കലമാക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഒരു സമുദായം എന്നുള്ള നിലയിൽ മറ്റ് ഏത് സമുദായത്തെക്കാളും കൂടുതൽ വളരെയധികം കൂടുതൽ മുസൽമാനാണെന്ന് തെളിയിക്കാൻ സാധ്യമാകും. പക്ഷേ ഇന്ന് പുറകോട്ടടി വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് ശേഷം പുറകോട്ട് വന്ന് അടി വന്നതിന് ശേഷം മറ്റുള്ളവരെക്കാളും പുറകിലാണ് നമ്മൾ എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷേ അതുവരെയും ഇവിടുത്തെ കേരളത്തിലെ ചരിത്രം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിംകളുടെ ചരിത്രമായിരുന്നു. 7-ാം നൂറ്റാണ്ട് വരെ നമുക്ക് ചരിത്രം എന്ന് പറയുന്നതിൻ്റെ രേഖകളൊന്നും ഇല്ലാത്ത വെറും ഊഹാപോഹങ്ങളിൽ അടിസ്ഥാനമായതാണ് കേരളത്തിലെ ചരിത്രം. ഈ 7-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ നടന്നത് ഇവിടെ മുസ്ലിമാന്റെ ആധിപത്യമായിരുന്നു, കടലിൻ്റെ ആധിപത്യമായിരുന്നു. ഇവിടുത്തെ വ്യാവസായിക കാര്യങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത് മലബാറിലെ മാപ്പിളമാരായിരുന്നു. ഈ അറബിക്കടലിൽ അറബികളും അവരുടെ അനുയായികളായിരുന്ന മലബാറിലെ മാപ്പിളമാരുമാണ് നടത്തിയത്. അപ്പൊ ഈ പോർച്ചുഗീസുകാരൻ പറങ്കികൾ ഇവിടെ വരുന്നതിന് മുമ്പ് 1500 മുമ്പ് വരെയുള്ള 7-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് മലബാറിലെ മുസൽമാന്മാരായിരുന്നു. അവർ ശക്തരായിരുന്നു, അവർക്ക് നാവികപ്പടയുണ്ടായിരുന്നു, അവർ കടലിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നു, വ്യാവസായിക ആധിപത്യം ഉണ്ടായിരുന്നു, എല്ലാ തരത്തിലും. അപ്പോൾ ആ കാലം വരെ അങ്ങനെയായി. ഇപ്പൊ പറങ്കികൾ വന്നിട്ട് പറങ്കികളുമായിട്ട് യുദ്ധം ചെയ്തത് മാപ്പിളമാർ തന്നെയാണ്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വന്നപ്പോഴും 1921-22 വരെയും 1792 മുതൽ 1921-22 വരെയും നിരന്തരം അവരുമായി യുദ്ധം ചെയ്യുകയും യാതൊരു തരത്തിലുള്ള സന്ധിക്കോ രഞ്ജിപ്പിനോ പോകാതെ നിരന്തരം പൊരുതുകയും ചെയ്തത് മലബാറിലെ മുസൽമാനായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസൽമാന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ രാജാക്കന്മാരുണ്ടായിരുന്നു, അവര് ഇവരുടെ എല്ലാം സാമന്തന്മാരായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമന്തന്മാരായി കഴിഞ്ഞിരുന്ന നമ്മുടെ രാജാക്കന്മാരുണ്ടായിരുന്നു. അവർ ചെറിയ ചെറിയ തോതിൽ രാജ്യഭാരമൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് ശരിയെങ്കിലും ഒരു ദേശീയ വീക്ഷണത്തിൽ രാജ്യത്തിൻ്റെ പൊതുവെയുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ആധിപത്യം വന്നിരിക്കുന്ന ഒരു കൊലോണിയൽ ഇമ്പീരിയലിസത്തിൻ്റെ കീഴിൽ കഴിയുന്ന ജനത ആ ഇമ്പീരിയലിസത്തിനെതിരായിട്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ആ കൊലോണിയൽ ഭരണത്തിനെതിരായിട്ട് ശക്തമായി എതിരിട്ടുകാരാണ്. അവരാണ് ആ സമൂഹത്തിലെ പ്രാമുഖ്യം നേടേണ്ട ആളുകൾ. അവർ പരാജയപ്പെട്ടോ തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, അവരെതിരിട്ടു ഇവിടെയുള്ള വിദേശാധിപത്യത്തിനെതിരായിട്ട് നിരന്തരം എതിരിട്ട് പടപുരുതി. അത് അവസാനം വരെയും പടപുരുതി, നൂറുകണക്കിന് ആളുകളെ ആത്മാഹുതി നടത്തുകയും രക്തസാക്ഷിത്വം ഒരുക്കുകയും ചെയ്തിട്ടുള്ളതിൻ്റെ ചരിത്രമാണ് അപ്പോൾ. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്, പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും കേരള ചരിത്ര സംവിധാനത്തിലില്ല. മുസ്ലിംകൾ ഭാഷക്കും സാഹിത്യത്തിനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ചെയ്തിട്ടുള്ള സംഭാവനകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ ഇവിടുത്തെ സമ്പദ്ഘടനയെ പുഷ്കലമാക്കുവാൻ വേണ്ടി ചെയ്തിട്ടുള്ള
സേവനങ്ങളെ കുറിച്ചോ പറങ്കികളെ അടിച്ചുപൊളിക്കുവാൻ വേണ്ടി മരക്കാർമാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നാവികപ്പടകളെ കുറിച്ചോ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിരന്തരം ചെയ്തിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ചോ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ചോ ആത്മത്യാഗങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ വിവരണങ്ങളില്ല നമ്മുടെ കേരളചരിത്രത്തിൽ. അതേസമയത്ത് ഇതെല്ലാം ഹൈന്ദവ സമുദായത്തിനെതിരായിട്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തികളായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള എല്ലാ മാപ്പിളകളിലെയും ചിത്രീകരിച്ചിരിക്കുന്നത്. ടിപ്പു സുൽത്താന്റെയും ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും കാലഘട്ടം എന്ന് പറയുന്ന ആ 30 വർഷമാണ് യഥാർത്ഥത്തിൽ മധ്യ കാലഘട്ടത്തിൽ നിന്നും നവീന കാലഘട്ടത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരുവാൻ നടന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന റോഡുകൾ മുഴുക്കുണ്ടായത്. നമ്മുടെ രാജ്യത്ത് കാർഷികപരമായിട്ടുള്ള കാർഷിക ബന്ധങ്ങളെല്ലാം പുനരാവിഷ്കരിക്കുകയും ഇവിടെ നികുതി ഏർപ്പെടുത്തുകയും ഇവിടെ സർവേ നടത്തുകയും അങ്ങനെ എല്ലാത്തരം ഭൂപരിഷ്കരണങ്ങൾ നടന്നതും എല്ലാ കാലഘട്ടത്തിലാണ്. വ്യവസായങ്ങൾക്ക് ഉത്തേജനമുണ്ടായി, കൂടുതൽ അവിടെ കൃഷി ചെയ്യുന്നവന് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ ലഭിച്ചു, അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില കിട്ടി. അങ്ങനെ സമ്പൽ സമൃദ്ധിയും സമാധാനവും എല്ലാം ഉണ്ടാവുകയും എല്ലാ തരത്തിലും ഉൾഗതി എല്ലാ ആളുകൾക്കും എല്ലാ വിഭാഗത്തിനും ഉണ്ടാവുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു മൈസൂർ കാലഘട്ടം. ഇത്രയും റോഡ് മലബാറിലുള്ള എല്ലാ റോഡും തന്നെ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം നടക്കുന്ന കാലത്ത് റോഡ് ഉണ്ടാക്കാൻ സാധിക്കും. അസമാധാനമായിരുന്നു അല്ലെങ്കിൽ അവിടെ ബഹളമായിരുന്നു, അവിടെ തൻ്റെ കീഴിൽ ആ രാജ്യത്തെ കൊണ്ടുവരുവാൻ സാധിക്കുകയോ ഇല്ല എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് ഒരു ഭരണാധിപനും ഒരിക്കലും പണം മുടക്കാൻ തയ്യാറാകുകയില്ല. ഇത്രയും റോഡ് ഉണ്ടാക്കി, ഇത്രയും പട്ടികശാലകൾ ഉണ്ടാക്കി, ഈ തുറമുഖങ്ങളായ തുറമുഖങ്ങൾ മുഴുക്കെ മുസൽമാന്റെ സംഭാവനയാണ് കേരളത്തിൽ. ഇത് റെക്കഗ്നൈസ് ചെയ്യണ്ടേ, അംഗീകരിക്കണ്ടേ? ഇന്ന് നമ്മൾ പിന്നോക്കം അടിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും ചെയ്തിട്ടുള്ള സംഭാവനകളെ, ചെയ്തിട്ടുള്ള സേവനങ്ങളെ അംഗീകരിക്കാനോ അംഗീകരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെറുതെ മനഃപൂർവ്വമായിട്ടുള്ളതല്ല, കിട്ടേണ്ടത് കിട്ടണം. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കണം, ചെയ്തിട്ടില്ലാത്ത ആരോപണങ്ങൾ നിഷേധിക്കപ്പെടുകയും വേണം. അങ്ങനെ നമുക്ക് മറ്റ് ഇതര സമൂഹങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും വിദ്വേഷവും പരത്തത്തക്ക രൂപത്തിലുള്ള ചരിത്ര സംവിധാനം മാറ്റണം. എന്നാൽ മാത്രമേ സമുദായങ്ങൾ തമ്മിൽ ഒരുമയോടും സ്വരുമയോടും കൂടി രഞ്ഞിപ്പോടും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ടിപ്പു സുൽത്താൻ അമ്പലം പൊളിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വാസ്തവം പറഞ്ഞാൽ വിദ്വേഷം ഉണ്ടാകണം. ആ വിദ്വേഷം നിങ്ങളുടെ കാരണന്മാരുടെ കാലത്ത് ഞങ്ങളുടെ അമ്പലമൊക്കെ പൊളിച്ചിട്ടുണ്ട്, ഞങ്ങളെ മതപരിവർത്തനം ജീവിച്ചിട്ടുണ്ട്, ഞങ്ങളെ മർദ്ദിച്ച് ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതാണ് ഇത് പഠിപ്പിക്കുന്നത്. അത് മാറ്റണം, മാറണം എന്നുള്ളൊരു അത്യാവശ്യമാണ്. കാരണം അത് തെറ്റായിരുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുമില്ല. അമ്പലങ്ങൾ പൊളിച്ചു, ഞാൻ പറഞ്ഞില്ലേ അമ്പലങ്ങൾ പൊളിച്ചില്ലെന്നുള്ളതിന് പുറമെ ഈ അമ്പലങ്ങളായ അമ്പലങ്ങൾക്കൊക്കെ ഇനാമായ സ്ഥലങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മഹാനായിരുന്നു അദ്ദേഹം. പള്ളികൾക്ക് എല്ലാം തന്നെ, വൈദിക ശ്രേഷ്ഠന്മാർക്ക് എല്ലാവർക്കും തന്നെ. അങ്ങനത്തെ ഒരാളെ പറ്റി ഇത് പറയുമ്പോൾ അത് നിഷേധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഞാനൊരു മുസൽമാനായി പോയി എന്നുള്ളത് കൊണ്ട്, ടിപ്പു സുൽത്താനും മുസൽമാനായി എന്നുള്ളത് കൊണ്ട് മാത്രം അത് ചെയ്യാൻ പാടില്ല, അത് പറയുന്നത് വർഗീയതയാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് ചരിത്ര വസ്തുതകൾക്കോ അല്ലെങ്കിൽ ചരിത്ര വീക്ഷണത്തിനോ അല്ലെങ്കിൽ ചരിത്ര സംവിധാനത്തിനോ അല്ലെങ്കിൽ ചരിത്രപരമായ പണ്ഡിതോചിതമായിട്ടുള്ള ഒരു സംവേദനത്തിനോ യോജിക്കാത്ത ഒരു ആരോപണമാണ് ഈ വർഗീയ ആരോപണം. അപ്പോൾ അങ്ങനെ കേരളത്തിലെ മുസ്ലിംങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം അവർ സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ അതൊന്നും ഇല്ല. അവർ ചെയ്തിട്ടില്ലാത്ത ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് മാറ്റി എഴുതേണ്ടത് അത്യാവശ്യമാണ്. ആ മാറ്റി എഴുതുന്ന കൃത്യമാണ് ഞങ്ങൾ കേരളത്തിലെ മുസ്ലിംകളുടെ ചരിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം കൊണ്ട് വന്ന കാലം മുതൽ ബ്രിട്ടീഷുകാരോട് എതിരിട്ട് നിന്നു എന്നുള്ളത് കൊണ്ടും അവർ ശത്രുക്കളായി അവരെ പരിഗണിച്ച് പ്രഖ്യാപിച്ചു. എല്ലാ ആളുകളും, പ്രമുഖന്മാരും ഉലമാക്കളും ഉമറാക്കളും അവരെ നമ്മൾ മുസ്ലിം സമുദായത്തിന് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ട് അവർ കൊണ്ടുവന്നിരുന്ന വിദ്യാലയങ്ങളിലോ അവരുടെ സിവിൽ സർവീസിലോ മിലിറ്ററി സർവീസിലോ ഒന്നും തന്നെ ചേരാതെ ഒരു നിസ്സഹരിച്ച് നിൽക്കുകയാണ് മുസൽമാന്മാർ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും നിരന്തരമായിട്ട് ഇവരുടെ അധികാരികളുടെ വ്യവസ്ഥാപിതമായ ഒരു ഗവൺമെൻറ്റിൻ്റെ മർദ്ദനത്തിനിരയാകുകയും ആ മർദ്ദനത്തിന് ഇരയായി എന്ന് മാത്രമല്ല, അവരുടെ പരിഷ്കാരങ്ങളും അവർ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഒന്നും തന്നെ ഭാഗമാക്കാതെ മാറി നിൽക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടും ബാക്കി എല്ലാ തരത്തിലും മുസൽമാന്മാർ പിന്നോക്കടിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമാണ് വിദ്യാലയങ്ങളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികളെ അയക്കാൻ തുടങ്ങിയിട്ട്. അതും സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞ ഒരു 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞ് ആലോചിച്ച് അറപ്പ് അങ്ങ് മാറി തുടങ്ങിയിട്ട് കൂടി വന്നാൽ ഒരു 10-30 കൊല്ലമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഈ 10-30 കൊല്ലത്തിനിടക്ക് വിദ്യാലയങ്ങളിലേക്കും കോളേജുകളിലേക്കും അയച്ചിട്ടുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്,
എന്ന് അറിയാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഇതര സമുദായങ്ങളോടൊപ്പം എത്തുവാൻ മുസ്ലിം സമുദായത്തിലെ സ്ഥിതി കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ, വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്ഥിതി കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എവിടെയെല്ലാമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഏത് തലത്തിലാണ്, പ്രീ പ്രൈമറിയിലാണോ അതോ പ്രൈമറിയിലാണോ അതോ കോളേജ് തലത്തിലാണോ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ 100 വിദ്യാർത്ഥികൾ പ്രൈമറിയിലോ അല്ലെങ്കിൽ ഹൈസ്കൂളിലോ ഡിഗ്രി ക്ലാസ്സിലോ പ്രീ ഡിഗ്രി ക്ലാസ്സിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിലോ പോകുന്ന 100 വിദ്യാർത്ഥികളിൽ എത്ര മുസ്ലിം വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ എവിടെ മുസ്ലിമുകളുടെ വിദ്യാഭ്യാസപരമായ സ്ഥിതി എവിടെയാണ് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ ഈ തീവ്ര കണക്കുകൾ ശേഖരിക്കുന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. 1988-89 പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രീ പ്രൈമറി മുതൽ യൂണിവേഴ്സിറ്റി തലപ്പ് വരെയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ഞങ്ങൾ എടുക്കുന്നു. ഓരോ സ്ഥാപനത്തിലും പോയിട്ട് അത് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃത്യമായ എണ്ണം നാം എടുത്തിട്ട് അതിലെത്ര മുസ്ലിം കുട്ടികളുണ്ട്, ആ മുസ്ലിം കുട്ടികളിൽ എത്ര ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് എന്ന് തരംതിരിച്ച് നാം മനസ്സിലാക്കുകയും മുസ്ലിം ശതമാനം വിദ്യാഭ്യാസത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ ശതമാനം മനസ്സിലാക്കുവാനും അതിൽ ആൺകുട്ടികളുടെ ശതമാനവും പെൺകുട്ടികളുടെ ശതമാനവും വേറെ വേറെ മനസ്സിലാക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേമാതിരി തന്നെ സാമൂഹ്യ സാംസ്കാരിക തലത്തിൽ എന്തെല്ലാമാണ് മുസ്ലിംകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ പത്രങ്ങൾ എത്രയുണ്ട്, അവരുടെ ഓർഗനൈസേഷൻസ് അസോസിയേഷൻസ് കലാസമിതികൾ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യുന്ന വോളണ്ടറി ഓർഗനൈസേഷൻ ഏതെല്ലാം ഉണ്ട്, പ്രസിദ്ധീകരണാലയങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് സംബന്ധിച്ച് സാംസ്കാരിക രംഗത്ത് മുസ്ലിംകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേമാതിരി തന്നെ മുസ്ലിംകളുടെ അനവധി പള്ളികളും മദ്രസകളും അറബിക് കോളേജുകളും എത്തിക്കാനകളും എല്ലാം ഉണ്ട്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ആ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ സ്ഥിതിഗതികൾ എത്തിക്കാനകളിലെ അന്തേവാസികളുടെ ആയിട്ടുള്ള അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകൾ എന്തെല്ലാം അതിന് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഗ്രാൻറ്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് സമഗ്രമായിട്ടുള്ള ഈ ജമാഅത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇതെല്ലാം മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാളും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, മുസ്ലിം സമുദായത്തിന് കേരളക്കരയിൽ 12% ഔദ്യോഗിക തലങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും വ്യവസായശാലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എല്ലാം ഇത് അനുഷ്ഠിക്കണമെന്നാണ് വെപ്പം. പക്ഷേ ഈ ഒരു സ്ഥാപനങ്ങളിലും തന്നെ മുസൽമാന് മുസ്ലിം സമുദായത്തിന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അർഹിക്കപ്പെട്ട അതായത് അനുവദിക്കപ്പെട്ട അർഹിക്കപ്പെട്ട എന്ന് പറയുന്നത് ശരിയല്ല. 23% മുസൽമാന്മാരുണ്ട്. ജനസംഖ്യാനുപാതികമായിട്ടാണ് ഉദ്യോഗങ്ങളും നാം പങ്കുവെക്കുന്നത് എങ്കിൽ 23% ഉദ്യോഗങ്ങളും തന്നെ മുസൽമാന് കിട്ടണം. പക്ഷേ ഇത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ ശതമാനം ഈ 12% പോലും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം. അത് 2% 4% ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അത് എവിടെയാണ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും ആർക്കും അറിഞ്ഞുകൂടാ. ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള നിവേദനങ്ങൾ നടത്താനും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും ബാക്കി ആളുകളാണ് ചെയ്യേണ്ടത്, നമ്മുടെ കാര്യമല്ല. പക്ഷേ അവരത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സമുദായത്തിന് അർഹമായിട്ടുള്ളത് ലഭിക്കാനുള്ള ഏത് തുറകളിലാണ് കിട്ടാത്തത്, എവിടെ എവിടെയാണ് അത് കിട്ടേണ്ടത് എന്നുള്ള എല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ കണക്കുകളും കൃത്യമായി ഇതിൻ്റെ എല്ലാ കണക്കുകളും ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്ഥിതിവിവര കണക്കിൻ്റെ സ്ഥിതി. ഇതേമാതിരി തന്നെ മുസ്ലിമീങ്ങളുടെ ഈ അക്ഷര നിരക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിറ്ററസി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. മുസ്ലിം സമുദായവും മറ്റ് സമുദായങ്ങളുമായിട്ടുള്ള താരതമ്യ പഠനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം കുടുംബവും മറ്റ് ഇതര സമുദായത്തിലെ കുടുംബങ്ങളും തമ്മിലുള്ള ജീവിത ക്രമത്തിൻ്റെയും ജീവിത ഗുണ നിലവാരത്തിൻ്റെയും എല്ലാം താരതമ്യ പഠനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുടുംബ സാമ്പിൾ സർവേ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു സമഗ്രമായ സർവേ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സമഗ്രമായ രൂപം അവരുടെ സ്ഥിതിഗതികൾ അറിയത്തക്ക രൂപത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിനോട് കൂടി ഇതിൻ്റെ ഡയറക്ടറി ഭാഗത്ത് വെറും ആളുകളുടെ പടം കൊടുക്കുന്ന സമ്പ്രദായമല്ല അത്. അത് ഈ സമുദായത്തിൽ എത്രയോ കുഞ്ഞാലിമരക്കാരന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ രാജ്യത്തിനും ദേശത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. എത്രയോ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. എത്രയോ കവികളും കലാകാരന്മാരും അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരിൽ ഒരാളും തന്നെ എന്ന് തന്നെ പറയാം, ആരും തന്നെ സാധാരണ വിവരണങ്ങളിൽ കേരള ചരിത്രത്തിലോ കേരള സാഹിത്യ ചരിത്രത്തിലോ ഒന്നും തന്നെ വരാറില്ല, വന്നിട്ടുമില്ല. ഇത് അവർക്ക് ഈ മൺമറഞ്ഞ പ്രതിഭാധനന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അധ്യായത്തിൽ ഞങ്ങൾ കഴിയുന്നിടത്തോളം കിട്ടാവുന്നിടത്തോളം ഈ ഇത്തരം മഹാവിക്രികളുടെ സേവനങ്ങളെക്കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുന്നു.
അതിന് പുറമെ ഇന്ന് സമുദായത്തിലെ സമൂഹത്തിലെ വിവിധ വ്യാപാര മേഖലകളിൽ പ്രവൃത്തിയെടുക്കുന്ന ആളുകൾ സമുദായത്തെ ഇന്ന് കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാരൊക്കെ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജീവചരിത്രവും അവരുടെ ഫോട്ടോവും കൊടുക്കുന്നു. അങ്ങനെ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ ഇന്നത്തെ മുസ്ലിം സമുദായത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാരൊക്കെ എന്നറിയത്തക്ക രൂപത്തിലുള്ള ഒരു സമഗ്രമായ ചരിത്രം ആണ് ഒരു എൻസൈക്ലോപീഡിക് പബ്ലിക്കേഷൻ എന്ന് പറയത്തക്ക രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഗൾഫിലെ മലയാളി മുസ്ലിമുകളെ സംബന്ധിച്ച് അത് അവർ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടും ഇവിടെ പ്രയത്നിക്കുന്നത് കൊണ്ടും അവരുണ്ടാക്കുന്ന പണവും അവരുടെ സേവനവും കൊണ്ട് എത്രമാത്രം നാടിനും കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിഗതികളിലും എല്ലാം അത് എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഘടനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നറിയുന്നതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല ഗൾഫ് മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ സ്ഥാപനങ്ങളെയും അവരുടെ സംഘടനകളെയും കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള വിവരണങ്ങൾ അതും കൊടുക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെയും ആൻഡമാനിലെയും മറുനാട് മറ്റ് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളുടെയും ജീവചരിത്രവും അവരെക്കുറിച്ച് അവരുടെ സേവനത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാം കുറിക്കുന്ന വിവരണങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ സമഗ്രമായിട്ടുള്ള മലയാളി മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവരെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ പുസ്തകം നോക്കാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ വരത്തക്ക രൂപത്തിൽ വളരെ ആധികാരികമായിട്ട് പ്രാമാണികമായിട്ടാണ് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടന, രാഷ്ട്രീയ സംഘടന എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വിഭാഗം കുറച്ചുകാലം ഭരണത്തിൽ തുടർന്നിരുന്നിട്ടും മുസ്ലിങ്ങളുടെ ഈ ശോചാവസ്ഥ പരിഹരിക്കാൻ കഴിയാകുന്നത് സ്ഥിതി വിവരക്കണക്കുകളുടെ അഭാവത്തിലാണെന്നാണോ ഡോക്ടർ വിഷ്ണു? കുറെ അല്ല, അത് തന്നെയാണ്. പക്ഷേ അവര് ചെയ്തില്ല എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. അവര് ഭരണത്തിൽ ഇരിക്കുന്ന കാലത്ത് ഇന്നത്തേക്കാളും ശോചാവസ്ഥയാണ് മുസ്ലിങ്ങൾക്ക്. അതിൽ നിന്നും കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുവാനും കുറേയൊക്കെ സഹായിക്കുവാനും പിന്നെ ഒരു കൂട്ടു പങ്കാളിത്തത്തോടു കൂടിയുള്ള ഭരണത്തിൽ ഒരു സമുദായത്തിന് മാത്രമായിട്ട് എല്ലാം ചെയ്യാമെന്ന് പറയുന്നത് അസാധ്യം എന്നുള്ളത് കൊണ്ട് പലതും ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അന്നും ഈ വക കാര്യങ്ങളിൽ സ്ഥിതിവിവരക്കണക്കുകളിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു അടിത്തറ ഇല്ലാതിരുന്നത് കൊണ്ട് ആർക്കും ആവശ്യപ്പെടാനും മറ്റുള്ളവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാനും കൺവിൻസ് ചെയ്യാൻ സാധിക്കാത്ത മാതിരി നമ്മുടെ കടയിൽ കണക്കുണ്ടായിരുന്നില്ല. ആ കണക്കുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സി എച്ച് ഒക്കെ നല്ല ഭരണാധിപനായിരുന്നു, ശക്തനായിരുന്നു. അവർക്ക് ഐക്യമുന്നണിയിൽ ഏറ്റവും ശക്തിയുണ്ടായിരുന്ന ഒരു ജനകീയ നേതാവായിരുന്നു. അദ്ദേഹത്തിനെല്ലാം ഈ കണക്കുണ്ടായിരുന്നുവെങ്കിൽ ഇതാ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇന്നാൾ അടുത്ത ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇത്ര 2% ഞങ്ങളുള്ളൂ, 12% തരേണ്ട സ്ഥാനത്ത് 2% ഉള്ളൂ, 3% ഉള്ളൂ എന്ന് അന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഇത് പൊതുവേ ഇങ്ങനെ പറയലാണ് ഞങ്ങൾ പിന്നോക്കമാണ്, ഞങ്ങൾക്ക് ഉദ്യോഗത്തിൽ സംവരണം ഉണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് പൊതുവേ ഉള്ള ഒരു വിവരണം പറയുന്നു എന്നതിൽ കവിഞ്ഞിട്ട് ഇന്ന സ്ഥാനത്ത് ഇന്നയടുത്ത് ഇത്രയേ ഞങ്ങളുള്ളൂ, ഇത്ര ഞങ്ങൾക്ക് ബാക്കി കിട്ടാനുണ്ട്, അത് കിട്ടണം എന്ന് പറയാനുള്ള സ്ഥിതി അന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങൾ ലക്ഷ്യം. ഏതാനും അറബി അധ്യാപകന്മാരെ നിശ്ചയിച്ചതിന്റെ പേരിൽ തന്റെ കുട നന്നാക്കുന്നവരെയും ചെരുപ്പുജ്ജലൊക്കെ സർക്കാരിൽ നിയമിച്ചു എന്നൊരു ആരോപണം സി എച്ച് മുഹമ്മദിയുടെ പേരിലുണ്ടെന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് ഡോക്ടർ പ്രതികരണം? സി എച്ചിന്റെ കാലത്ത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് പല പരിഷ്കാരങ്ങളും കോളേജ് തലത്തിൽ വരുത്തിയതിൽ കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും വരുത്തിയിരുന്നു. പലയിടത്തും പല സ്കൂളുകളിലും അറബി പഠിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടായിട്ട് പോലും അധ്യാപകന്മാരെ നിയമിച്ചിരുന്നില്ല മുൻ ഗവൺമെന്റുകൾ. അത് യഥാർത്ഥത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ച് തന്നെ തെറ്റാണ്. ഇത്ര 10 or 15 കുട്ടികൾ എനിക്ക് എത്രയും കൃത്യമായിട്ട് അറിഞ്ഞൂട ഉണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈം അധ്യാപകനെയും ഇത്ര അതിൽ കൂടുതൽ പിന്നെ നമ്പർ ഉണ്ടെങ്കിൽ പഠിക്കാൻ അറബി പഠിക്കാനുണ്ടെങ്കിൽ ഫുൾ ടൈം അധ്യാപകനെ നിയമിക്കണമെന്നാണ് എഡ്യൂക്കേഷൻ നിയമം തന്നെ. അത് മറികടന്നുകൊണ്ട് സി എച്ചിന് മുമ്പും ഒക്കെ ഉള്ള ആളുകൾ ഒരിക്കലും ഇത് അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ളത് ഒരു നോക്കിയിട്ട് ആവശ്യമായ സ്ഥലത്ത് അധ്യാപകന്മാരെ നിയമിക്കുകയാണ് ചെയ്തത്. ആ കാലത്ത് ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്, കൂടുതൽ ഒന്നിച്ച് കുറെ അറബി അധ്യാപകന്മാരെടുത്തു. അതേമാതിരി തന്നെ കോളേജുകളിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയും അറബിക്ക് MA അറബിക്ക് BA എല്ലാം തുടങ്ങിയപ്പോൾ വളരെയധികം ഒരു ലാർജ് സ്കെയിൽ റിക്രൂട്ട്മെൻ്റാണ് കോളേജുകളിലും എല്ലാം നടന്നത്. അറബിക്ക് MA ഇസ്ലാമിക് ഹിസ്റ്ററി MA പുതിയ പുതിയ കോഴ്സുകൾ വന്നപ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടിയത്. ഇത് അധികമൊന്നുമല്ല, എല്ലാം തന്നെ മുസ്ലിമീങ്ങളായതുകൊണ്ട് അതിനെതിരായിട്ട് മറ്റുള്ളവർ ഒരു അപവാദം നടത്തി ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു സേവനമായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തേക്ക്
കൊച്ചിൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രായിട്ട് ചാർജ് നിയമിതനായ നിങ്ങളെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചയക്കാനുണ്ടായ എല്ലാ ഏത് സ്ഥാപനമാകട്ടെ, യൂണിവേഴ്സിറ്റി ആവട്ടെ അല്ലെങ്കിൽ വേറെ പൊതുമേഖലാ സ്ഥാപനമാകട്ടെ, അവിടെ ആദ്യം ചെന്ന് പറ്റുന്ന ആളുകൾ അവിടെ ഒരു ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് ശരിയാണ്. ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ 15 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നതിൽ 9 പേരും ക്രിസ്ത്യാനികളായിരുന്നു. ഒരു വിഭാഗത്തിലെ ആളുകൾ മാത്രമായിരുന്നു. വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, ഫൈനാൻസ് ഓഫീസർ, 8-9 ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നതിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഒരു സമുദായത്തിലെ ആളുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന നിയമനങ്ങളും അവിടെ നിന്ന് കിട്ടാവുന്ന ഗുണാംശങ്ങളും എല്ലാം സ്വന്തം സമുദായത്തിനും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവർ ലക്ഷ്യമായിട്ട് കണക്കാക്കിയിരുന്നു. അതിന്റെ ഇടക്കാണ് ഇത് ആവശ്യമില്ലാത്ത മാതിരി ഒരുത്തം ചെന്നിട്ട് രജിസ്ട്രാർ എന്നുള്ള മട്ടിൽ നിന്നത്. അപ്പോൾ അവിടെ പ്രമാദമായിട്ടുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായി. ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വഴക്കുകളുണ്ടായി. പ്രധാനമായിട്ട് ഉള്ള സംഗതി ഞാൻ പറഞ്ഞുതരാം. അവിടെ ഉള്ള കോഴ്സുകൾ മുഴുക്കെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സുകൾ മുഴുക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഇപ്പൊ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, റബ്ബർ ടെക്നോളജി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ, ഇതെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ്. ആ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് അതിൽ അഡ്മിഷൻ കിട്ടി തീരുന്നതിന് മുമ്പ് തന്നെ അതിൽ ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് ഉദ്യോഗങ്ങൾ ഓഫർ ചെയ്യാറുണ്ട്. നമ്മള് ജോലി കിട്ടാൻ ഒരു പോസ്റ്റിന് 100 പേര് അപ്ലൈ ചെയ്യുന്ന സ്ഥാനത്ത് ഈ ജോലി ഇത് കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അവരെ ആവശ്യം അവരെ അന്വേഷിച്ചുകൊണ്ട് ജോലിയും അന്വേഷിച്ചുകൊണ്ട് ഇവിടെ പോകുന്നതിന് പകരം ജോലി ഇങ്ങോട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ. പക്ഷേ ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ പ്രവേശന വ്യവസ്ഥയല്ല അംഗീകരിച്ചിരുന്നത്. അതുവരെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള വ്യവസ്ഥ അനുസരിച്ചിട്ട് അപ്പോൾ ആർക്കും കിട്ടില്ല. അപ്പോൾ ഇതിനുള്ള ആളുകളെല്ലാം ഒരു സമുദായത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു അന്ന് അവിടെ ഇത് നടത്തിയിരുന്നത്, ഉദ്യോഗങ്ങൾ ഈ പ്രവേശനത്തിൽ ലഭിച്ചിരുന്നത്. അത് ശരിയല്ല. ഇത് പ്രൊഫഷണൽ കോഴ്സാണ്. പ്രൊഫഷണൽ കോഴ്സിന്റെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും എല്ലാം ഉള്ള നിയമം ഉണ്ടല്ലോ. ഇത്ര ഇത്ര ശതമാനം ഈഴവനിത്ര മുസ്ലിമിനിത്ര എന്നുള്ള രീതിയിൽ വേണം എന്ന് വാശിയോടുകൂടി അത് ആ സത്യമായതുകൊണ്ട് അതിനു വേണ്ടി വാദിക്കുകയും അങ്ങനെ അത് മറ്റവരുടെ താല്പര്യത്തിനെതിരാണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടായി. ഇതേമാതിരി ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരൊറ്റ ടൈപ്പിസ്റ്റ്, 64-65 ടൈപ്പിസ്റ്റുമാരുണ്ടായിരുന്നു. ഒറ്റ ടൈപ്പിസ്റ്റ് അതിൽ മുസ്ലിമില്ല. എത്രയോ ഗവേഷണ ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും 10-30 വിദ്യാർത്ഥികൾ അത് ഗവേഷണം ചെയ്യുന്നു. ആ വിദ്യാർത്ഥികൾക്ക് 800 രൂപയും 1000 രൂപയും മാസം മാസം സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നു. പക്ഷെ ഇതിൽ ഒന്നിലും തന്നെ ഒരു മുസ്ലിംമാരുണ്ടായിരുന്നില്ല. ഇതിനെതിരായിട്ട് കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള സ്വാധീനവും എല്ലാ തരത്തിലുള്ള ഔദ്യോഗിക പദവിയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ശക്തിയായിട്ട് എതിർക്കുകയും മുസ്ലിമിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുന്നത് അത് ന്യായം അത്യാവശ്യം. ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അവിടെ എനിക്ക് വാസ്തവം പറഞ്ഞാൽ രജിസ്ട്രാറായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ എന്റെ ഒരു ധർമ്മവും കൂടിയാണത്. എന്നെക്കാൾ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ രജിസ്ട്രാർമാരാകാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മുസ്ലിമിന് കൊടുക്കണം, മുസ്ലിമിന് ഒരു പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളത് വെച്ചിട്ടാണ് അന്ന് എന്നെ അവിടെ രജിസ്ട്രാറാക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല നീതി എല്ലാവർക്കും ലഭിക്കണ്ടേ? നികുതി പണം എല്ലാവരുടെയും നികുതി പണമല്ലേ? അതൊരു ഭാഗത്തിന് മാത്രം ഒരു അങ്ങനത്തെ ഒരു വർഗീയമായ സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനം ചെലുത്തിയിട്ടാണ് ഈ 5 കൊല്ലം നിയമിച്ച എന്നെ 20 മാസം കഴിഞ്ഞപ്പോ തിരിച്ച് വീണ്ടും എന്റെ പഴയ തീർത്തും രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയം എന്ന് തന്നെ പറഞ്ഞുകൂടാ, പക്ഷെ അതിന് വർഗീയതയും അതിന്റെ പിന്നിലുണ്ടായിരുന്നു. പ്രവർത്തിച്ചിരുന്ന മുഴുക്കെ എല്ലാരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ കമ്മ്യൂണാലിസം നടത്തുന്നത് കമ്മ്യൂണിസത്തിന്റെ ആവരണം ഇട്ടുണ്ടല്ലേ? ആരതിന്റെ അകത്ത് ആ ആവരണം, കമ്മ്യൂണിസത്തിന്റെ ആവരണം നീക്കി നോക്കിയാൽ അതിന്റെ അകത്ത് കമ്മ്യൂണാലിസമാണ്. ഓരോരുത്തരും അങ്ങനെയാണ്. നമുക്കൊന്നും അതില്ല എന്ന് പറയുന്നതല്ല, എല്ലാവർക്കും ഇതുണ്ട്. അതാണ് നടത്തിയത്. ഒരു വിദ്യാഭ്യാസ വിചക്ഷണ എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണമെന്ന് താങ്കളുടെ അഭിപ്രായം? വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണം, മാറണം. പണ്ട് ബ്രിട്ടീഷുകാർ അവർ കുറെ ക്ലർക്കന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആളുകളും പറയാറുണ്ട്. പക്ഷേ ഇത് ഈ പെട്ടെന്ന് അടിസ്ഥാനപരമായിട്ട് അങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഗതിയല്ല. പിന്നെ പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് പുതിയ ശാസ്ത്ര സങ്കേതങ്ങളും സാങ്കേതികമായിട്ടുള്ള വിജ്ഞാനങ്ങളും പരത്തക്ക രൂപത്തിൽ ആ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ പുതിയ തലമുറയെ പുതിയ യുഗത്തിന് പറ്റുന്ന രൂപത്തിൽ പടച്ചോപ്പിക്കാൻ ഉള്ള രീതിയിൽ നമ്മുടെ ശാസ്ത്രങ്ങൾക്കും ഗണിതശാസ്ത്രത്തിനും സാങ്കേതികത്തിനും കൂടുതൽ പ്രാധാന്യം ഉന്നിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായമാണ് എല്ലായിടത്തും ഉള്ളത്. കാരണം നമ്മൾ ഒരു വ്യവസായ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്.
കമ്പ്യൂട്ടറൈസേഷൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതേമാതിരി വളരെ സാങ്കേതികമായിട്ട് വളർച്ച പ്രാപിച്ചിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് അവിടെ ഉള്ള നേട്ടങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളെങ്കിലും നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരും ആളുകളും വേണമല്ലോ. ആ രീതിയിൽ ഊന്നൽ കൊടുക്കണം എന്നാണ് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും വിദ്യാഭ്യാസ വിശ്രമമായിട്ടുള്ള ആളുകളും എല്ലാം പറയുന്നത്. അത് അനുസരിച്ചിട്ടാണ് ഇന്ന് അതിൻ്റെ ഒരു സംവിധാനം കുറേയൊക്കെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പാടെ മാറ്റാൻ സാധ്യമല്ല ഇന്നത്തെ സ്ഥിതിയിൽ. ഇന്ന് മാറ്റങ്ങൾ വളരെയധികം വരുത്തിയിട്ടുണ്ട്. ഈ സാങ്കേതിക ശാസ്ത്ര വിജ്ഞാനത്തിന് നമ്മൾക്ക് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന പഠിപ്പ് വിജ്ഞാനത്തെക്കാളും ആ ഒരു 4 സ്റ്റാൻഡേർഡൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരുവിധം ധാരണ ലോകത്തിലുള്ള വിജ്ഞാനീയങ്ങളെ സംബന്ധിച്ച് സാങ്കേതിക പുരോഗതിയെ സംബന്ധിച്ച് എല്ലാം ചില ധാരണകളും വിവരവും ലഭിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. പണ്ട് അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെയധികം നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വിദ്യാഭ്യാസം മാറണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അഭ്യസിക്കുന്ന കാര്യത്തില് മുസ്ലിങ്ങൾ ഏത് പടിയിലാണ് ഡോക്ടർ? മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ്. അത് പ്രത്യേകിച്ച് മുസ്ലിം വനിതകളുടെ കണക്കെടുക്കുമ്പോൾ ഞാൻ ഇന്നിപ്പോൾ വേറെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഈ നമ്മളുടെ എൻജിനീയറിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ മുസ്ലിം വിഭാഗം 7% ആണുങ്ങൾ 7% 0.05% സ്ത്രീകൾ. അപ്പോൾ ആ സാങ്കേതിക സ്ത്രീകളെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ പകുതിയിൽ അല്പം കൂടുതലുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും പകുതി ജനസംഖ്യയാണല്ലോ, ജനസംഖ്യ സ്ത്രീകളാണല്ലോ, ആ സ്ത്രീകളുടെ ഈ സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ സാങ്കേതിക രംഗത്ത് വളരെ പുറകിലാണ് മുസ്ലിംകൾ. പിന്നെ ഈ സംവരണ വ്യവസ്ഥയെല്ലാം ഉള്ളത് കൊണ്ട് കുറേ ആളുകൾ നമുക്ക് കുറേ എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഈ സംവരണ വ്യവസ്ഥയുടെ പരിരക്ഷ കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ വരുമായിരുന്നുള്ളൂ. പൊതു മത്സരത്തിൽ മുന്നോട്ട് വരാൻ പറ്റുന്നവർ വളരെ കുറച്ചേ നമ്മൾ ഉള്ളൂ. ഈ സംവരണം നേടിയെടുത്തതിന്റെ പശ്ചാത്തലം ആരാണ്? പഴയ കൊച്ചി രാജ്യത്ത് ചെറിയ രീതിയിലുള്ള സംവരണം ഉണ്ടായിരുന്നു. സ്റ്റാഫ് സെലക്ഷൻ ബോർഡിൽ ഒരു കാലത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് റിട്ടയർ ചെയ്ത പി കെ മൊയ്തീൻ സാഹിബ് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സെക്രട്ടറി ആയിട്ട് അവിടെ ജോലി ചെയ്തിരുന്നു. ആ കാലത്ത് ചെറിയ തോതിലുള്ള ഒരു സംവരണം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തിരുക്കൊച്ചി വന്നപ്പോൾ ഇതില്ലാതെ പോയി. ഇത് കഴിഞ്ഞിട്ട് കേരളം വന്നു, അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം 57 കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ വരുന്ന കാലത്ത് വളരെ ശക്തമായിട്ട് അത് മുസ്ലിമുകളെക്കാളും മുസ്ലിം സംഘടനകളെക്കാളും കൂടുതൽ ശക്തമായിട്ട് അതിന് വാദിക്കുകയും അതിന് വേണ്ടിയിട്ട് സമരം നടത്തുകയും ചെയ്തത് SNDP SN Trust അങ്ങനെ ഈഴവരുടെ ശക്തി വേണം, ഈഴവരുടെയും മുസൽമാൻ്റെയും കൂട്ടായിട്ടുള്ള ആ ഒരു പിന്തുണ ലഭിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയിരുന്ന ഗവൺമെൻറ് ഇതിന് തയ്യാറായി എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഈ 60 ശേഷമാണ് നമുക്ക് സംവരണം ലഭിക്കുന്നത്. ആ സംവരണ വ്യവസ്ഥ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സമുദായത്തിനും. ചരിത്രത്തെ കുറിച്ച് ധാരാളം പറഞ്ഞ് താങ്കളെ കുറിച്ച് അറിയാൻ പലർക്കും താല്പര്യങ്ങളാണ്. ഇക്കാര്യം പറയുന്നതിന് വിരോധമില്ലെങ്കിൽ ഒരു ചെറിയ വിവരണം തന്നാൽ തരക്കില്ല. ഇത് വളരെ വിചിത്രമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഒരുവിധം സാമാന്യം ഒരു ഇടത്തരം കുടുംബത്തിൽ എടവനക്കാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ആണ് ജനിക്കുന്നത്. അവിടെ അന്ന് വിദ്യാഭ്യാസം ചെയ്യിക്ക എന്ന് പറയുന്നത് ഒരു സമ്പ്രദായം മുസ്ലിംകളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പിതാവ് അന്നും അക്ഷരാഭ്യാസമുള്ള ആളായിരുന്നു. എടവനക്കാട് വില്ലേജിൽ മുസ്ലിംകളുടെ ഇടയിൽ ഇംഗ്ലീഷും മലയാളവും എഴുതാൻ കഴിവുള്ള ഒരാൾ അന്ന് ബാപ്പപാത്രം ഉണ്ടായിരുന്നു. അവിടെ ഒരു HIS എന്ന് പറഞ്ഞു ഹിദായത്തുൽ ഇസ്ലാമിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രൈമറി സ്കൂൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മാനേജറും മൂപ്പരായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു, ആരും പഠിച്ചില്ല. എൻ്റെ മൂത്ത രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, പഠിച്ചില്ല. എൻ്റെ സഹോദരിമാരുണ്ടായിരുന്നു, ആരും പഠിച്ചില്ല. ഞാൻ പഠിക്കാനായി എൻ്റെ 5 ക്ലാസ്സിലായ കാലത്ത് എൻ്റെ ബാപ്പ മരിച്ചു, 8 ക്ലാസ്സിൽ ഉമ്മയും മരിച്ചു. പിന്നെ അതൊരു തുടർച്ച എന്നുള്ള മട്ടിൽ അങ്ങനെ പഠിച്ചു വന്നു വന്നതിൽ കവിഞ്ഞിട്ട് ആരുടെയും പ്രോത്സാഹനം ആ കാലത്ത് ഉണ്ടായില്ല. എങ്കിലും ഇൻ്റർമീഡിയറ്റിന് പോയി. ഈ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഉമ്മയും ബാപ്പയും മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹിതന്മാരും ആളുകളും അന്നൊക്കെ കുറച്ച് കുറേശ്ശെ രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ കടന്നുകൂടി വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വീകാരം കേട്ടുകൊടുങ്ങിയ കാലത്തായിരുന്നത് കൊണ്ട് അതിലൊക്കെ പെട്ടിട്ട് അന്ന് മുസ്ലിം മജ്ലിസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് നടന്നിരുന്നത് കൊണ്ട് 10 ക്ലാസ്സിൽ ഒരു കൊല്ലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എൻ്റെ കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വാശിയായി, വീണ്ടും പ്രീ ഡിഗ്രിക്ക് പോയി. അന്ന് ഇൻ്റർമീഡിയറ്റ് ആണ്, 2 കൊല്ലം വേണം. ആ ഇൻ്റർമീഡിയറ്റ് കാലത്തും ഒരു കൊല്ലം സമരം ചെയ്തതെന്ന് ഈ
അന്ന് സെലക്ഷൻ സമ്പ്രദായം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. പരീക്ഷയ്ക്ക് അയക്കണമെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അയക്കുന്നതിന് മുമ്പ് ഒരു സെലക്ഷൻ എക്സാമിനേഷൻ നടത്തും. അത് ക്ലാസ് ടീച്ചർമാർ, അതായത് കോളേജിലെ അധ്യാപകന്മാരാണ് ചെയ്യുന്നത്. അവർക്ക് വിരോധമുള്ള ആളുകൾ അവർ അയക്കില്ല. ഇതായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയിരുന്ന ഒരു മെത്തേഡായിരുന്നു ഈ സെലക്ഷൻ സമ്പ്രദായം. എത്ര പഠിക്കണ കുട്ടിയാണെങ്കിലും അധ്യാപകനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അവർക്ക് വിരോധമുണ്ടെങ്കിൽ അവനെ ഒരിക്കലും പരീക്ഷയ്ക്ക് അവരിരുത്തില്ല. ഇതായിരുന്നു സമ്പ്രദായം. ഇതിനെതിരായിട്ട് കേരളത്തിൽ വമ്പിച്ച പ്രക്ഷോഭം ഉണ്ടായിരുന്നു സെലക്ഷൻ പരീക്ഷയ്ക്കെതിരായിട്ട്. അത് അതെല്ലാം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്റർമീഡിയറ്റിന് ഒരു കുലം പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കുന്നത് 16-ാമത്തെ വയസ്സിലാണ്. ഒരു ജ്യേഷ്ഠൻ 12-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഇന്റർമീഡിയറ്റിൽ പരീക്ഷയ്ക്കിരിക്കാൻ സാധിക്കാതെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പ്രായവും 10-18 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിക്കേണ്ടത് നിർബന്ധം. കാരണം അച്ഛനും അമ്മയില്ല, കുറച്ച് സ്വത്തുണ്ട്, ഭൂസ്വത്തുണ്ട്, അൻസെസ്ട്രിയൽ ഹോം, അതായത് ഞങ്ങളുടെ തറവാട് എൻ്റെ പേരിലാണ് ഇളയ മകൻ എന്നുള്ള ഇറക്കും. അപ്പോൾ അവിടെ ആരെങ്കിലും വേണം നിർബന്ധമായിട്ട് കല്യാണം കഴിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ഭാഗ്യത്തിന് ആരും ഒരാളുടെ പ്രേരണ ഉണ്ടല്ല, പോയി പരീക്ഷയ്ക്ക് ഇരുന്നു, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, ബി എക്ക് ചേർന്നു. അന്ന് ബി എക്ക് ചേർന്ന് ഞാൻ കഴിയുമ്പോഴേക്കും എനിക്ക് രണ്ടു കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് അതിൽ കൂടി കുറേ രാഷ്ട്രീയവും കുറേ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. 2 കൊല്ലം എന്നിട്ട് ബി എ കഴിഞ്ഞിട്ട് പഠിച്ചില്ല. കുട്ടികളും ഞാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ താമസിച്ചു ഒരുവിധം ജീവിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതല്ല, ശരിയല്ല, പോകണം, പഠിക്കണം. ബി എ കഴിഞ്ഞിട്ട് അക്കാലത്ത് ഈ റിസർവേഷൻ ഇല്ലാത്ത കാലമാണെന്ന് ആലോചിക്കണം. ഞാൻ എത്രയോ ചെറിയ ചെറിയ ജോലികൾക്ക് പോലും, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻസ്പെക്ടർമാരുടെ സെലക്ഷനും ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ്, ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൻ്റെ ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കൂറ്റുപ്പിട്ടി ഇതിന് അപ്പിയർ ചെയ്ത് അന്നൊന്നും അധികം ഗ്രാജുവേറ്റ്സ് ഇല്ലാന്നും കൂടെ ആലോചിക്കണം. 50s early 50s. എന്നിട്ട് പോലും ഒരു ചെറിയ ജോലി പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. സംവരണം ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവർ തരയില്ല. അന്ന് പബ്ലിക് സർവീസ് കമ്മീഷനിലോ അങ്ങനെ ഇതിലൊന്നും ആരും ഇല്ല, മുസ്ലിംസ് ആരും ഇല്ല തന്നെ. അങ്ങനത്തെ സ്ഥിതി വന്നപ്പോൾ എനിക്ക് തോന്നിയതല്ല ഇത് പഠിക്കണം എന്ന് വെച്ചിട്ട് കുട്ടികൾ 2-3 കുട്ടികളുള്ള കാലത്താണ് ഞാൻ എം എ എൽബിക്ക് ഞാൻ അലീഗഡിൽ പോകുന്നതും അത് കഴിഞ്ഞു വരുന്നതും. ഒരാളുടെ പ്രേരണ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കുടുംബക്കാരെല്ലാവരും എതിരായിരുന്നു, എൻ്റെ സഹോദരന്മാരും എതിരായിരുന്നു. ഇത് വെറുതെ കുടുംബമായിട്ട് കൂടെ ജീവിക്കുന്നതിന് പകരം പോയി കളി തമാശയായിട്ട് നടക്കണമെന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള. അപ്പോൾ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, വാസ്തവം പറഞ്ഞ ഒരു കുഗ്രാമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ മറ്റാര് ഒരു രാജകുടുംബത്തിൽ നിന്ന് വരണവനോ അല്ലെങ്കിൽ ഒരു പ്രഭു കുടുംബത്തിൽ നിന്ന് വരുന്നവനോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നിന്ന് വരുന്ന ഒരുത്തിന് നേടുന്നതിനേക്കാളും 16 ഇരട്ടി വിലപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ നമുക്ക് നേടിയെടുത്തത് വലിയ ഒരു മെച്ചമായിട്ടാണ്. പിന്നെ സർവീസിൽ വന്നിട്ട് ഞാൻ ആദ്യം ഭഗവ് കോളേജിലാണ് ചേരുന്നത്. ആ കാലത്ത് തന്നെ അവിടെയുള്ള എല്ലാ മദ്രസകളുടെ ഉദ്ഘാടനത്തിനും പ്രസംഗങ്ങൾക്കും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോകുമായിരുന്നു. അങ്ങനെ സാമുദായിക പ്രശ്നങ്ങളുമായിട്ട് ഇഴുകിച്ചേരാനും ഈ സമുദായത്തിൻ്റെ അന്ന് അക്കാലത്ത് ബ്രിട്ടീഷിലാണെന്ന് അറിയിക്കണം, ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളുടെ ആ ഏറ്റവും താഴ്ന്ന നിലവാരവും ഒക്കെ കണ്ടിട്ട് മനം നൊന്തിട്ട് ഉള്ള ചുരുക്കം ആളുകളുടെ ഒരുത്തലാണ് ഞാൻ. അതങ്ങനെ കൂട്ടായിട്ടും ഒന്ന് ഒറ്റയായിട്ടും ഒക്കെ ചിന്തിക്കാനും ഈ പ്രശ്നങ്ങളെപ്പറ്റി ഒരു പരിഹാരം പഠിച്ചവനെ ഉണ്ടാക്കണേ എന്ന് എപ്പോഴും വേവലാതിപ്പെടാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ചുരുക്കം കുറേ ആളുകളിൽ ഒരുത്തനാണ് ഞാൻ. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ സർക്കാർ സർവീസിൽ വന്നു. അപ്പോഴും ഈ മനസ്ഥിതിയും ഈ പ്രവർത്തനങ്ങളും തുടർന്നു കൊണ്ട് പോന്നിരുന്നു. ഇത് കഴിഞ്ഞ് ആണ് ഗസറ്റിയേഴ്സിൽ വരുന്നതും, ഗസറ്റിയേഴ്സ് സ്റ്റേറ്റ് എഡിറ്ററായിട്ട് വരുന്നതും, അത് കഴിഞ്ഞിട്ട് ഇവിടെ രജിസ്ട്രാറായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വരുന്നതും എല്ലാം തന്നെ. ഈ കാലത്തിലൊക്കെ തന്നെ ഈ പാവപ്പെട്ട സമുദായത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വർത്തമാനം പറയുകയോ അതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, ഒറ്റയായിട്ട് എടുത്താൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ വേറെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഇത്രയും എതിർപ്പുകൾ ഔദ്യോഗിക തലത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉദ്യോഗിനെങ്കിൽ പോട്ടെ എന്നുള്ളൊരു എന്ത് വരട്ടെ എന്ന് കൽപ്പിച്ച് നടന്നിരുന്നത് കൊണ്ട് ആ പ്രയാസങ്ങളെ ഓർത്ത് വേവലാതിപ്പെടാനോ കം വാട്മേ എന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് പോയിരുന്നത് കൊണ്ട് അത് ബാധിച്ചില്ല. എൻ്റെ ഞാൻ എന്തെല്ലാം ആകുമായിരുന്നു, എന്തെല്ലാം ആകാനും പ്രയാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുതരം തട്ടിപ്പായിട്ടും ഒരുതരം ആളുകൾക്ക് പറ്റിയ രൂപത്തിൽ നടന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ വെട്ടിത്തുറന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുണ്ട്, അത് പലർക്കും പറ്റിയിട്ട് ധരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്ക്, അത് മനഃപൂർവ്വമായിട്ട് പറഞ്ഞിട്ടുള്ള മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അതിയായ എൻ്റെ പ്രതികരണം, ഏറ്റവും പ്രതിഷേധത്തിൻ്റെ പ്രതികരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ജീവിച്ചു, പക്ഷേ അതിൻ്റെ പടച്ചോ വേണ്ടി വെച്ചത് കൊണ്ടൊന്നും യാതൊരു ദൂഷ്യം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഔദ്യോഗികമായിട്ട് ഞാൻ വളരെയധികം ഉയർവായിരുന്നു. ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ഇപ്പോൾ അബ്ദുസലാമിനെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചിട്ടില്ലേ പി വി സി ആയിട്ട്,
എൻ്റെ പേരായിരുന്നു നിർദ്ദേശിച്ചത്, എന്നെയാണ് നിയമിച്ചത് ആദ്യം. ചീഫ് മിനിസ്റ്റർ മുസ്ലിം ലീഗ് കാര് അവരുടെ കോട്ട എന്നുള്ള നിലക്ക് ഒറ്റ പേരേ കൊടുത്തിരുന്നുള്ളൂ, എൻ്റെ പേരാണ് കൊടുത്തിരുന്നത്. എന്നെ നിയമിച്ചു, ചീഫ് മിനിസ്റ്റർ കരുണാകരനെ ഒപ്പിട്ടു. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അഹമ്മദ് ബാക്കി യു എ ബിരാൻ സാഹിബ് ഒക്കെ എന്നെ വിളിച്ചു പറഞ്ഞു തിരുവനന്തപുരത്ത്, ദേ ഒപ്പിട്ടിട്ട് പോകാൻ തയ്യാറായിപ്പോ. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പി വി സിയുടെ പി വി സിക്ക് ഏജ് ലിമിറ്റ് ഇല്ല. എനിക്ക് 55 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 55 വയസ്സ് 3 മാസമായിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോഴേ അപ്പോഴേ അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേന്ന് ഈ ഇത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട്, ചീഫ് മിനിസ്റ്റർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ, ഒരു ഉപചാരം. എവിടെ ഗവർണർക്ക് പോകാം, ചാൻസലർ എന്നുള്ളവർക്ക് ഗവർണർ ഒരു ഒപ്പിടാന്നുള്ളത് ഒരു വെറും വെറും ഒരു ഫോർമാലിറ്റി. ആ ഫോർമാലിറ്റിക്ക് പോകും, സാധനം അയച്ചിരിക്കുന്നു. അത് ഇത് ഒപ്പിട്ടതിൻ്റെ പിറ്റേന്ന് ജേക്കബ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിനെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ഓർഡിനൻസ്. ആ ഓർഡിനൻസിൽ പി വി സിയുടെ പ്രായപരിധി 55 നിശ്ചയിച്ചിരുന്നു. അത് നമ്മുടെ ആളുകൾ നോക്കിയിരുന്നില്ല, ആർക്കും അറിയാൻ പാടില്ലായിരുന്നില്ല. അപ്പോൾ ഇത് ഓർഡിനൻസ് പ്രൊക്ലമേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഗവർണർ നടത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഓവർ ഏജ്ഡാണ്, അങ്ങനെ മടങ്ങി വന്നു. ഇങ്ങനെയൊക്കെ എന്നാൽ അത് അമെൻഡ് ചെയ്യാൻ പ്രയാസമില്ല, ഓർഡിനൻസ് അല്ലേ. പക്ഷെ അത് അങ്ങനെ അതിൽ നിന്ന് നമുക്കൊന്നും പരാതിയൊന്നുമില്ല, അതങ്ങനെ നടന്നു. അത് ഇതാ നടന്നില്ല, വേണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള രംഗങ്ങൾ, വേറെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളുണ്ട്, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. എനിക്ക് ഇതുവരെയും അങ്ങനത്തെ ഒരു ക്ഷീണം, ഉയർച്ച താഴ്ചകൾ ഉദ്യോഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, എന്നെ കൊല്ലാൻ നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ചരിത്രപരമായിട്ടുള്ള സംവേദനങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ വളരെയധികം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ തരത്തിൽ നിന്നും. നമ്മുടെ ആളുകളാണെങ്കിൽ ഇത് മനസ്സിലാക്കി അതിനെ സഹായിക്കാൻ വന്നില്ല എന്ന് മാത്രമല്ല പലർക്കും ഏഹാ, തനിക്ക് വേറെ ജോലിയില്ല ഈ നേരം കൊണ്ടുവരുമ്പോൾ ടിപ്പു എന്തെങ്കിലും ആകട്ടെ എന്നുള്ള മറ്റിലാണ് നമ്മളോട് എതിർപ്പ് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു തലമുറക്കും ഉള്ള ഒരു ജീവിതം എത്ര വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാകട്ടെ മുമ്പോട്ടാകട്ടെ എന്തായിരുന്നാലും, അല്ലെങ്കിൽ സാംസ്കാരിക നേട്ടങ്ങൾ എത്ര കുറവാകട്ടെ കൂടുതലാകട്ടെ, പക്ഷേ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു, ഒരു ശുദ്ധി ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം മോശമായിട്ടുള്ള ലക്ഷ്യം എടുക്കും, ഇങ്ങനെ എന്തായാലും ഇവരോട് പായിട്ട് മരിച്ചാലും തരത്തില്ല എന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആദർശനിഷ്ഠ എന്നൊരു ലക്ഷ്യബോധം. അങ്ങനെ ആ ചില ധാർമ്മിക മൂല്യങ്ങൾ, അതിൽ ആ മൂല്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇന്നത്തെ കണ്ണിന് അത് ആ ചെയ്തത് മോശമായിട്ട് തോന്നാം, പക്ഷെ എന്നാലും അവർ ആ ഒരു ഏതെങ്കിലും ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കാണിച്ചിരുന്ന ഇതുണ്ടല്ലോ, അത് നമ്മുടെ ഒരു തലമുറക്ക് മുമ്പുള്ള ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യസമര കാലത്ത് സ്വാതന്ത്ര്യമാണ് ലക്ഷ്യം, ആ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറക്ക് ഈ ലക്ഷ്യമില്ല, ഒരു എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ലക്ഷ്യമില്ലാത്ത നമ്മളിപ്പോൾ ഈ ലക്ഷ്യം ഉണ്ടായാലേ ഇതിനെ പറ്റി ഒരു നിരാശ വരാൻ കാരണമുള്ളൂ. ഇത് ലക്ഷ്യമില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് എങ്ങാടാണ് തിരിച്ചു കൊടുക്കേണ്ടത്, അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ സമുദായത്തിലെയും സമൂഹത്തിലെയും അർത്ഥത്തിലെയും നിലവന്മാരുടെ ചുമതലയാണ്. ആ ചുമതല അവർ വേണ്ടിയിട്ട് മുഴുക്കുന്നില്ല. എന്താണെന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതികളുടെ അതിസൗജന്യ സ്വഭാവം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ലക്ഷ്യബോധത്തോട് കൂടി നല്ലതാ ചീത്ത എന്താകട്ടെ, ഞാനിപ്പോൾ എന്നോട് ഇപ്പോൾ കടലി ആടാൻ പോകും, ഞാൻ ആ കടലിൽ ചാടുന്നുള്ള ഈ നമുക്കൊരു മാനസികമായിട്ട് സന്നദ്ധതയുണ്ട്. അപ്പോൾ ഈ ദരിസ വേ ദരിസ മീൻസ് എന്ന് പറയും, ഈ ദരിസ വിൽ ദരിസ വേ എന്ന് പറയാറുണ്ടല്ലോ ഇംഗ്ലീഷിൽ. അതായത് നമുക്കതിനൊരു മാനസിക സന്നദ്ധതയുണ്ട്, തയ്യാറെടുപ്പുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമില്ലാന്നർത്ഥം. അപ്പൊ അതിന് മാർഗങ്ങളുണ്ടാവും. അപ്പൊ അതേമാതിരി നമ്മളിപ്പോ എനിക്ക് ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇതാവണം, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രീയനാണ് എന്നുള്ളൂ, അതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇത് വേണ്ടേ. എന്നാലല്ലേ പിന്നെ നമുക്ക് അതിലേക്കുള്ളൊരു ത്വര ഉണ്ടാവുള്ളൂ. ഇത് എവിടെയാണ് പോകേണ്ടത്, അങ്ങനെ ഒരു കഥാകൃത ഒരു കഥ എഴുതി പ്രവൃത്തി സാഹിത്യം എഴുതി ഇങ്ങനെ പോകുന്ന എല്ലാത്തിലും കിടന്ന് കഴിയിട്ട് വരുന്ന സമ്പ്രദായത്തിൽ ഒന്നിനും സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോൾ ബാക്കി ജീവിതത്തിലെ ഏത് വ്യവസായത്തിലെ രംഗത്തായാലും സാമൂഹിക സാംസ്കാരിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തായാലും ഇതിനെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ മറിയുക. അപ്പോൾ ലക്ഷ്യബോധം നടന്ന് അതില് ഒരു പഴയ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് മോശമായിട്ടുണ്ടാവും വാക്കുകൾ, മൂല്യബോധം എന്നൊക്കെ പറയുന്നത്. ആ മൂല്യബോധം എന്ന് പറയുന്നത് വർഷത്തിൽ നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ സമൂഹത്തോടും നമുക്കുള്ള കടപ്പാട് അതിനേക്കുള്ള ചില സ്ഥായിയായ ഭാവങ്ങളുണ്ട്. വേണ്ടതാണ്, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പുനരാവിഷ്കരിച്ചാൽ മാത്രമേ വ്യത്യാസം, പ്രധാന വ്യത്യാസം അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നത്തെ തലമുറക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ സൗകര്യങ്ങൾ സാങ്കേതികമായിട്ടുള്ള, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വീഡിയോ
എടുക്കുന്നു, ടി വി കാണുന്നു. നമുക്ക് ഒരു തലമുറക്ക് മുമ്പ് ഇപ്പൊ ഫാക്സ് വഴി ഇവിടെ ഇരുന്ന് ഇതാക്കാൻ സാധിക്കുന്നു, വീട്ടോട് സംഗതി എത്തുന്നു. ഇതൊക്കെ നാ ഒരു തലമുറക്ക് മുമ്പ് ആലോചിക്കാൻ നിർത്തിട്ട് അവർ വിശ്വസിക്കായിരുന്നു ഇങ്ങനെ സംഭവം നടക്കുന്നു പറഞ്ഞാൽ. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വളർച്ചക്കും വൈജ്ഞാനികമായിട്ടുള്ള പുരോഗതിക്കൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങൾ ഇങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് എങ്ങോട്ടാണ് തിരിയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉള്ള ആ ഒരു സായിഭാവം ഇല്ലാത്തത് കൊണ്ട്, പ്രത്യേകമായ ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ട് ആണ് നഷ്ടപ്പെടുന്നതെന്ന് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അത് കുടുംബത്ത് മാതാപിതാക്കന്മാരും സ്കൂളിലെ അധ്യാപകന്മാരും സമൂഹത്തില് സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഉന്നത കൊടുത്തിട്ട് അവർക്കൊരു ഉന്നമുണ്ട് ജീവിതത്തിൽ എന്നുള്ളത്, ഇത് അത് അവരെ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ട ഒരു ചുമതലയുണ്ട്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, നിരാശയുണ്ടാവും. ഈ നിരാശാബോധം എന്നൊക്കെ പറയുന്നത് അവിടെ എന്തായാലും ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി. എന്റെ പേര് മഹ്മൂദ് ഉണ്ണി, റഫീഖ് ഷബരി കാണുന്നത്.